അപ്പോൾ നിങ്ങൾ വാ, നമുക്ക് നോക്കാം ഈ തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത്. ഫ്രഷ് ആയിട്ടുള്ള മത്തി എന്നുവെച്ചാൽ ചാള ഈ ഡെലിവറി ഒന്നുണ്ട് വീട്ടിൽ തന്നെ. നല്ല രസമില്ലേ ഇത് കാണാൻ? പുറത്തുള്ള മലയാളികൾക്ക് ഇതൊക്കെ കൊതിയുള്ള കാഴ്ച തന്നെ. ഈ കറി നമുക്ക് വേറെയും പല മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഫോർ എക്സാമ്പിൾ അയില, വറ്റ. പക്ഷേ ഈ മത്തി ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പറയാതിരിക്കാൻ വയ്യ. അപ്പൊ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള മീൻ നമുക്ക് നന്നായി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെക്കണം. അതിൻ്റെ തലയും അതിൻ്റെ വാലും വെട്ടിക്കളയാം നമുക്ക്. പിന്നെ നാട്ടിലാവുമ്പോൾ ഇത് കഴിക്കാനും ആളുണ്ട്. വറുക്കാൻ ആവശ്യമുള്ള മത്തി നമുക്ക് ഇങ്ങനെ ഒന്ന് വിരഞ്ഞെടുക്കണം, അത് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ കറിക്ക് വിരയേണ്ട ആവശ്യമില്ല. ഒരു 12 മത്തിയുടെ പീസസ് ഇവിടെ നന്നാക്കിയത് ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫ്രഷായിട്ട് ചെറുകിയെടുത്ത തേങ്ങ വേണം. ഇതിൽ നിന്ന് നമുക്കൊരു 1¾ കപ്പ് ചെറുകിയെടുത്ത തേങ്ങ, അതിലേക്ക് 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 3¼ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്കൊരു ചെറിയ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം 1 തണ്ട് കറിവേപ്പില. പിന്നെ പാകത്തിന് വെള്ളമൊഴിച്ച് നന്നായി അരച്ചൊരു പേസ്റ്റ് ആക്കണം. 1/2 കപ്പ് വെള്ളം മതിയാവും. ഇതിനേക്കാളും കൂടണ്ട, ഇതുപോലെ നല്ലൊരു പേസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി ഈ പേസ്റ്റ് നമുക്ക് നമ്മുടെ മൺചട്ടിയിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഇനി നമുക്ക് 4 കപ്പ് വെള്ളം വരെയും ആഡ് ചെയ്യണം. നമ്മുടെ മിക്സിഡ് ജാറിലേക്കും വെള്ളമൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ യൂസ് ചെയ്ത മെഷർമെൻറ്റ് സ്റ്റാൻഡേർഡ് കപ്പ് ആൻഡ് ടേബിൾ സ്പൂൺ മെഷർമെൻറ്റ്സ് ആണ്. 1 കപ്പ് 240 ml ആണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് തിളക്കണ വരെ കാത്തിരിക്കാം. ഇതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പില ചേർക്കണം. 2-3 ചെറിയ പച്ചമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക്, 2 ടീസ്പൂൺ കല്ലുപ്പ്. കല്ലുപ്പായിരിക്കും നല്ലത്. പിന്നെ 2 കഷ്ണം കുടംപുളി വേണം. നന്നായി കഴുകിയ കുടംപുളി ആയിരിക്കണം. കറി നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് ഇത് സിമറിയണം. 1 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന മത്തി മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. വീണ്ടും ഇത് 1 തിള ആവുന്ന വരെ കാത്തിരിക്കാം. പിന്നീട് നമുക്കിത് തീ കുറച്ച് 10 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മീനൊക്കെ നന്നായി കുക്കായിട്ടുണ്ടാവും. ദേ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു, മീനിൻ്റെ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈൽ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടിക്കഴിക്കാൻ ഇത് നല്ല ബെസ്റ്റാണ്. പിന്നെ ഞാൻ മത്തിക്കറിയുടെ റെസിപ്പിയാണ് പറഞ്ഞത്, പക്ഷേ ഇന്നൊരു ബോണസ് ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ മത്തി ഫ്രൈയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. വിരഞ്ഞു വെച്ചിരിക്കുന്ന 1 കിലോ മത്തിയാണ് ഇന്ന് വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് 2 ടീസ്പൂൺ കല്ലുപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും
ചെറിയ മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സി കറക്കാം. അത് ചതച്ചതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ശകലം വെള്ളമൊഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റാക്കി, കട്ടിയുള്ള ഒരു പേസ്റ്റാക്കി എടുക്കണം ഇതുപോലെ. ഈ പേസ്റ്റ് വെച്ച് നമുക്ക് ഈ മീൻ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ചേർത്തിട്ടുണ്ട്. അത് പറ്റി അരമണിക്കൂറിന് ശേഷം വെളിച്ചെണ്ണയിൽ ഫ്രൈയിങ് പാനിൽ വെച്ച് ഒരു മീഡിയം തീയിൽ രണ്ട് സൈഡും നല്ല ബ്രൗണും ക്രിസ്പ് ആവണ വരെ നമുക്ക് വറുത്തെടുക്കണം. അപ്പം നമ്മുടെ ഊണ് തയ്യാറായിരിക്കണോ. ഇന്ന് നമുക്ക് മത്തിക്കറി, മത്തി വറുത്തതും നല്ലൊരു ഒളർത്തും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉഷാറായി. ഇതുപോലെ മീൻ വറുക്കുമ്പോഴും ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കും, പ്രത്യേകിച്ച് മത്തി പോലത്തെ മീനൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിതിൻ്റെ സ്മെല്ല് വെച്ച് നിറഞ്ഞിരിക്കുന്നതായിരിക്കും. ഇത് നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല. മത്തിയുടെ മണം വീട് മുഴുവനും കിച്ചണും മുഴുവൻ നിറഞ്ഞിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോണത് ഈ കട്ടിയുള്ള കറികൾ അല്ലെങ്കിൽ ഇതുപോലെ മീൻ പൊരിക്കുമ്പോഴോ വറുക്കുമ്പോഴോ ആ വരുന്ന സ്മെൽസൊക്കെ നമ്മുടെ കിച്ചണിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും എങ്ങനെ മാറ്റിയെടുക്കാം, അതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് ടിപ്സ് മറക്കാതെ കാണണം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ഷാനാസ്.